യു ഡി എഫ് ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാന അജണ്ട. കന്റോൺമെന്റ് ഹൗസിലാണ് യോഗം. സലിം മാലിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, എന്താണ് യു ഡി എഫ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട ആലോചനകൾ? വേണു, പ്രധാനപ്പെട്ട ആലോചന തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള തുടർ സമര പരിപാടികളും ഒപ്പം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി കൂടുതൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, എന്തൊക്കെ സമര പരിപാടികളാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു തീരുമാനവും ഈ യോഗത്തിന്റെ പ്രധാന അജണ്ടയാവും. ഇപ്പോൾ ചേരുന്ന ഏകോപന സമിതി യോഗത്തിൽ ഏറെക്കുറെ എല്ലാ മുന്നണിയിലെ എല്ലാ കക്ഷികളിൽ നിന്നുള്ളവരുടെയും പ്രാതിനിധ്യമുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മുന്നണിയിലുള്ള എല്ലാ നേതാക്കളും പങ്കെടുക്കുന്നുമുണ്ട് ഈ ഏകോപന സമിതി യോഗത്തിൽ. കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി, അതിനുശേഷം കെ പി സി സിയുടെ നേതൃയോഗം എന്നിവ ചേർന്നിരുന്നു. അതിനുശേഷം വിപുലമായ തരത്തിൽ ഒരു ക്യാമ്പയിൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ടും സർക്കാരിനെതിരായ സമര പരിപാടിയുമായി ബന്ധപ്പെട്ടും ഒക്കെ തീരുമാനിച്ചിരുന്നു. അക്കാര്യങ്ങളൊക്കെ ഇന്ന് യു ഡി എഫ് ഏകോപന സമിതിയിലും അറിയിക്കും. കോൺഗ്രസ് സ്വന്തം നിലയിൽ നടത്തുന്ന സമര പരിപാടികൾ, അതിൽ യു ഡി എഫിന്റെ പിന്തുണയുള്ള സമര പരിപാടികൾ ഏതെന്ന് ആലോചിക്കും. അതിനുശേഷം മുന്നണി ഒറ്റയ്ക്കായി ചെയ്യേണ്ട ഒരു സമരം ഏതാണ്, തീരുമാനങ്ങൾ ഏതാണ് എന്നുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാവും. കാരണം ഇന്നലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു, യു ഡി എഫിനെ കൂടി ഉൾപ്പെടുത്തി, യു ഡി എഫിന് ഉള്ളിലെ മുന്നണിയിലുള്ള മറ്റു പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള സമരങ്ങളും ചില തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യു ഡി എഫ് എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള തീരുമാനങ്ങൾ കൂടി എടുക്കണം എന്നുള്ളത് മാത്രമല്ല, മറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നതല്ലാത്ത സീറ്റുകളുണ്ട്, ആ സീറ്റുകളിൽ സംബന്ധിച്ചൊരു ധാരണ കൂടി വരേണ്ടതുണ്ട്. നിലവിൽ മറ്റു മുന്നണികൾ തുടരുന്ന സ്ഥലങ്ങൾ, അതായത് മുസ്ലിം ലീഗും ആർ എസ് പിയും മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ അതത് സീറ്റുകൾ തന്നെയായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കുക. അതിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തന്നെ നൽകും. അതിൽ തന്നെ നിലവിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം പ്രധാനമായ ഒരു പ്രതിസന്ധിയായി വരുന്നത് കോട്ടയം ജില്ലയിലെ സീറ്റാണ്. നേരത്തെ മാണി വിഭാഗത്തിൽ നിന്നുള്ള മത്സരിച്ച് ജയിച്ച തോമസ് ചാഴിക്കാടനായിരുന്നു അവിടെ നിന്നും യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച എം പി. ഇത്തവണ അവിടെ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെന്നൊരാവശ്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ ജോസഫ് വിഭാഗം തന്നെ മത്സരിക്കും എന്നുള്ള നിലയിലാണ്. പക്ഷേ 20-ൽ 20 സീറ്റും വിജയിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ നിലവിലെ രാഷ്ട്രീയ അജണ്ട. അതുകൊണ്ട് തന്നെ ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് യു ഡി എഫ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ ജോസഫ് ഭാഗമാണ് മത്സരിക്കുന്നതെങ്കിൽ ആരാണ് സ്ഥാനാർത്ഥി എങ്കിൽ അദ്ദേഹത്തിന്റെ വിജയ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസിലെ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനോഗലു കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളും തിരിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ സാധ്യതകളും ഈ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. വേണു, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. യു ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു.